മാർച്ച് 2 മുതൽ 4 വരെ കോഴിക്കോട് നടക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14-ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ കൊടിമര ജാഥ കാസർഗോട്ട് നിന്ന് പ്രയാണം ആരംഭിച്ചു. കൊടിമര ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രിജേഷ് അച്ചാണ്ടിയാണ് ജാഥ ലീഡർ. മാർച്ച് 2 മുതൽ 4 വരെ കോഴിക്കോട് നടക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14-ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ കൊടിമര ജാഥ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. സിഒഎ സംസ്ഥാന പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ ഭാര്യ ആശ അൻവർ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രിജേഷ് അച്ചാണ്ടി നയിച്ച ജാഥ CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ വലിയ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സംസ്ഥാന സമ്മേളനത്തിന് കൂടിവരും കൂടിയൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയായി നമ്മുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ സംഘടനയും അതിനെ അങ്ങനെ ഒരു കൊടിമരം കൊണ്ടുപോകണമെന്ന് നിശ്ചയിച്ചപ്പോൾ അതെവിടെ നിന്ന് പോകണം എന്നതിൽ എടുത്ത തീരുമാനമാണ് ഏറ്റവും ഉചിതമായത്. അൻവറിൻ്റെ ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഈ കൊടിമരം കൊണ്ടുപോകണമെന്ന തീരുമാനമാണ് ആ സമ്മേളനത്തിൻ്റെ ഗാംഭീര്യവും മാറ്റവും കൂട്ടുന്നത്. കൊടിമര ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ നോർത്ത്, സൗത്ത്, ചെറുപ്പുഴ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് തൃക്കരിപ്പൂരിൽ സ്വീകരണം ഒരുക്കിയത്. സിഒഎ നോർത്ത് മേഖലാ പ്രസിഡന്റ് PP പ്രസാദും സൗത്ത് മേഖലാ സെക്രട്ടറി പ്രഭാതകുമാറും ജാഥ ക്യാപ്റ്റനെ പൊന്നാടി അണിയിച്ചു. ജാഥ ക്യാപ്റ്റൻ കൂടിയായ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രിജേഷ് അച്ചാണ്ടി സ്വീകരണ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നമ്മുടെ പ്രിയ നേതാവ് ശ്രീ അൻവർക്കിയുടെ വസതിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ആശ അൻവർ ഫ്ലാഗ് ഓഫ് ചെയ്ത ജാഥ കാസർഗോഡ് ജില്ലയിലെ 3 സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ കോഴിക്കോട് എത്തിച്ചേരേണ്ടതുണ്ട്. VJ കൃഷ്ണൻ, KS സജീവകുമാർ, AV ശശികുമാർ, MR രജീഷ് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. KV രാജൻ, മനോജ്കുമാർ VV, MV ദീപു, N പുരുഷോത്തമൻ എന്നിവരും സ്വീകരണത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലയിൽ ഉദുമ, കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലും, കണ്ണൂർ ജില്ലയിൽ താവം, കണ്ണൂർ, കൂത്തുപറമ്പ് എന്നിവിടങ്ങളിലും, കോഴിക്കോട് ജില്ലയിൽ വടകര, കുഞ്ഞിപ്പള്ളിയിലുമാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. കോഴിക്കോട് ബീച്ചിലാണ് ജാഥ സമാപനം. സ്വീകരണ കേന്ദ്രങ്ങളിൽ കേബിൾ TV ഓപ്പറേറ്റർമാർ ഇരുചക്രവാഹനങ്ങളിലും കാറുകളിലുമായി ജാഥയെ അനുഗമിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.